ഈ മാസം 27, 28, 29 തീയതികളിൽ മൂന്ന് ദിവസം എല്ലാ പ്രദേശങ്ങളിലും എല്ലാവരും കൂടിയുള്ള ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിക്കുക എന്നാണ് കാണുന്നത്. അപ്പോൾ എല്ലാ വാർഡുകളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാകും. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും 23-ന് ജില്ലാതല യോഗം നടക്കും. 23-ന് തന്നെ 3 മണിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗം വിളിക്കുന്നുണ്ട്. അത് സംസ്ഥാന തലത്തിലുള്ള ഒരു യോഗമാണ്, ഈ 3 മണിക്കുള്ള യോഗം. ജില്ലാ യോഗവും മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് 23-ന് തന്നെയാണ് നടക്കുക. പോലീസ് സ്റ്റേഷനുകൾ, പൊതുസ്ഥലങ്ങൾ, അപ്പോൾ വീടുകൾ സാധാരണ നിലക്ക് നമ്മൾ ശ്രദ്ധിക്കും, പക്ഷേ വീടുകൾക്ക് പുറമെ ഇത്തരം സ്ഥലങ്ങളെല്ലാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ അത് കൊതുകിന് വളരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്ന് കണ്ടുകൊണ്ട് അതില്ലാതാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇപ്പോൾ പനിബാധിത പ്രദേശങ്ങളെ 2-3 മേഖലകളായി തരംതിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഏറ്റവും കൂടുതൽ പനി ബാധിച്ച ചില പ്രദേശങ്ങളുണ്ട്, അത് ഒരു ഹൈ റിസ്ക് മേഖലകളാക്കി എടുക്കുക. പിന്നെ മോഡറേറ്റ് റിസ്ക്, ലോ റിസ്ക്, ഇങ്ങനെ 3 മേഖലകളായി തരംതിരിച്ചുകൊണ്ട് ഹൈ റിസ്ക് മേഖലയിൽ പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളൊക്കെ വിവിധ തരത്തിലുള്ള ആരോഗ്യ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ആരോഗ്യ പരിപാടികളെല്ലാം ഇന്നത്തെ ഘട്ടത്തിൽ പനിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ബോധവൽക്കരണ നടപടികൾ വേണം എന്നതിലായിരിക്കണം ഊന്നൽ നൽകുന്നത്. അതിനായി മാധ്യമ മേധാവികളോട് പൊതുവെ പ്രത്യേകം പ്രത്യേകമായി അഭ്യർത്ഥിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ജനങ്ങളെ പ്രത്യേകമായി അണിനിരത്തിക്കൊണ്ടുള്ള വിപുലമായ ബോധവൽക്കരണ പരിപാടികളും ഉണ്ടാകണം. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, വായനശാലകൾ, ലൈബ്രറികൾ, ക്ലബ്ബുകൾ, ഇങ്ങനെ എല്ലാവരും ഈ രംഗത്ത് ബോധവൽക്കരണ പ്രക്രിയയ്ക്കായി ഇറങ്ങേണ്ടതായിട്ടുണ്ട്. കുടുംബശ്രീ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ, ആരോഗ്യ മേഖലയിലെ ജീവനക്കാരും മറ്റ് പ്രവർത്തകരും, സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റുകൾ, NSS, NCC, പോലീസ് ക്യാമ്പുകളിലെ സേനാംഗങ്ങൾ, ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾ ഈ രംഗത്ത് പ്രവർത്തന രംഗത്തായി ഇറങ്ങണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അതിൽ ബോധവൽക്കരണത്തിനുള്ള ലഘുലേഖകൾ വിതരണം ചെയ്യുക, ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ളവരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട്
ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്ക് ജനങ്ങൾ തിങ്ങിക്കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി ശുചീകരണ പ്രവർത്തനം നടന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, ബസ് സ്റ്റേഷനുകൾ, ആശുപത്രികൾ, ഹോട്ടലുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ജനങ്ങൾ ഇടപെടുന്ന എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിക്കാനാവണം. ഇതിനായി അതാത് സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരും മറ്റുള്ളവരും ഇതിന് സജ്ജമാകുന്ന, അതിനവരെ സജ്ജരാക്കുന്ന ഒരു പ്രവർത്തന രീതിയാണ് സ്വീകരിക്കാൻ കഴിയേണ്ടത്. ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ട കാര്യങ്ങൾ, അതിൽ ആവശ്യമായ പണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നൽകും. പക്ഷേ ഇപ്പോൾ പണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെലവിടണം. അവരുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ആ പണം ഇപ്പോൾ എടുക്കാവുന്നതാണ്. പിന്നീട് ആ പണം റീഫണ്ട് ചെയ്ത് കൊടുക്കും. ഇന്ന് പനിയുമായി ബന്ധപ്പെട്ട് വല്ലാത്തൊരു ആശങ്ക പൊതുവെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇതിൽ നാം കാണേണ്ടത്, ഇത്തരം നടപടികളിലൂടെ നമുക്ക് പൂർണ്ണമായും പകർച്ചപ്പനി തടയാൻ സാധിക്കും. അപ്പോൾ അത് വലിയ തോതിൽ തന്നെ തടയാൻ കഴിയും. അത്തരമൊരു ആത്മവിശ്വാസം ജനങ്ങളിൽ ഉയരുക എന്നതാണ് പ്രധാനം. അപ്പോൾ ജനങ്ങളിൽ പരിഭ്രാന്തി നിലനിൽക്കേണ്ട ഒരു സാഹചര്യവും ഇന്നില്ല. നല്ല രീതിയിലുള്ള ഇടപെടൽ ഇതിൻ്റെ ഭാഗമായി വരികയാണ്. ഇത്തരം കാര്യത്തിൽ മാധ്യമങ്ങളും പകർച്ചപ്പനിയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ബോധവൽക്കരണത്തിന് നല്ല ശ്രദ്ധ പതിപ്പിക്കുന്ന ഒന്നായിരിക്കും. എന്തൊക്കെയാണ് ആ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്നത്. ഇതോടൊപ്പം രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളും സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ സഹകരിക്കുന്ന നിലയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്.